Hi everyone, it's me, Aru Dilish from Fayme Clothing. This video we will include a beautiful cotton salvasi collection. Cotton we have a nice applique work, embroidery, designer pieces in cotton. We have a beautiful salvasi cotton. We have a brush paint. So, we will include this video in the video. We have a white and off-white salvasi collection. We have a piece of soft cotton, mid-cotta material. Cotta material is a crochet work, brush paint, salvasi. We have a panel. We have a panel. We have a panel. Embroidery in the center. We have a joint on the side. We have a crochet lace. We have a crochet lace. We have a panel joint. We have a molly. We have a brush paint. Side brush paint. The brush paint color is light blue, white, light pink, light green, light shades. Color combination. This is a thick crochet lace. പിന്നെ നമുക്ക് താഴേക്ക് വരുമ്പോഴേക്ക് ഹക്കോബയുടെ മെറ്റീരിയൽ ഇങ്ങനെ പാച്ച് ചെയ്തിരിക്കുകയാണ് താഴെ അത് നമുക്ക് ഹക്കോബയിൽ ഇങ്ങനെ കട്ട് വർക്ക് പോലെയും പിന്നെ എംബ്രോയിഡറി പോലെയും വന്നിട്ട് താഴെയും ഇങ്ങനെ നല്ല ഡീറ്റെയിൽ ചെയ്തിട്ട് ക്രോഷിയോ ലേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ് വരുമ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ആ ഒരു ബാക്ക് സൈഡ് വരുന്നത് വൈറ്റിൽ ആ ഒരു ബ്രഷ് പെയിന്റ് മാത്രമാണ് ഉള്ളത് പിന്നെ ഇതിന്റെ സ്ലീവ്സിലേക്ക് വരുമ്പോഴേക്ക് നമുക്ക് ഇതിന്റെ സ്ലീവ് പാറ്റേൺ ഇങ്ങനെ ഇത് നമുക്ക് സ്ലീവിന്റെ എൻഡിൽ ഈ ഒരു ഫ്ലവർ ഡിസൈനും അതുപോലെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രോഷിയ ലേസും കിട്ടുന്നുണ്ട് ഇങ്ങനെയാണ് ഈ ഒരു ടോപ്പിന്റെ ആ ഫുൾ വർക്ക് വരുന്നത് ഫുൾ വർക്ക് ഞാൻ ഇപ്പോ കാണുന്നത് കാണിച്ചു തന്ന പോലെ തന്നെ ഫുൾ ആയിട്ട് വരും അതുപോലെ ക്രോഷിയ ലേസ് ആണ് കൂടുതലും വന്നേക്കുന്നത് പിന്നെ ബോട്ടം വരുമ്പോഴത്തേക്ക് കോട്ടൺ ബോട്ടം നല്ല സോഫ്റ്റ് കോട്ടൺ ബോട്ടം ഇതിന്റെ റേറ്റ് 2395 ആണ് ഇതിന്റെ റേറ്റ് പിന്നെ നമ്മൾ ഇതിന്റെ ദുപ്പട്ടയിലേക്ക് വരുമ്പോൾ നല്ല പ്യുവർ ഷിഫോൺ ദുപ്പട്ടയാണ് നമ്മൾ ഈ സൽവാസറ്റിനോട് പെയർ ചെയ്യുന്നത് ഷിഫോൺ ദുപ്പട്ട എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ടോപ്പിൽ കാണിച്ച പോലെ നല്ല ഹെവി ആയിട്ടുള്ള ക്രോഷിയ ലേസ് ആണ് ഇതിൽ ചെയ്തേക്കുന്നത് രണ്ട് സൈഡിലും ക്രോഷിയ ലേസ് സെൻറ്ററിൽ നമുക്ക് നല്ല പ്യുവർ ഷിഫോണിൽ ബ്രഷ് പെയിൻറ് ചെയ്തിട്ട് നാല് സൈഡിലും ക്രോഷിയ ലേസ് കൊടുത്തിട്ടുണ്ട് 2.5 മീറ്റർ നമുക്ക് ടോപ്പിൻ്റെയും ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് അതുപോലെ ദുപ്പട്ടയുടെ എൻഡിൽ ഇങ്ങനെ നമുക്ക് കോർണറായിട്ട് ഒരു ബ്രഷ് പെയിൻറ് ഡിസൈൻ വരുന്നുണ്ട് ഇങ്ങനെ കോർണറിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള ഹെവി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വലിപ്പത്തിൽ ആ ഒരു ബ്രഷ് പെയിൻറ് ചെയ്തിട്ടുണ്ട് പിന്നെ നാല് സൈഡിലും ഇങ്ങനെ ഇടവിട്ട് ബ്ലൂവും പിങ്കും ആയിട്ട് നമുക്ക് ആ ഒരു ബ്രഷ് പെയിൻസ് വരുന്നുണ്ട് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൽവാർ സെറ്റാണിത് റേറ്റ് വരുന്നത് 2395 ആണ് ഇതിൻ്റെ റേറ്റ് നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഓഫ് വൈറ്റിൽ വരുന്നൊരു ഷെയ്ഡാണ് ഇത് വരുമ്പോൾ നമുക്കൊരു സെൽഫ് വീവ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത് കോട്ടൺ മെറ്റീരിയൽ ചെറിയൊരു വീവിംഗ് പാറ്റേൺ ഇതിലൂടെ ഫുൾ ചെയ്യുന്ന ചെറിയ ഡോട്ട്സ് പോലെ പോയേക്കുന്ന ഒരു വീവിംഗ് പാറ്റേൺ ആണ് ഇതിൻ്റെ ബാക്കി നമുക്ക് ഫുൾ പ്ലെയിൻ ആണ് ഇതിൻ്റെ യോക്കിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു നെറ്റിലാണ് ഈ ഒരു യോക്ക് ചെയ്തിരിക്കുന്നത് ആ യോക്കിൽ ഫുൾ എംബ്രോയിഡറി വരും പീച്ചും പിങ്കും ഗ്രീനോട് കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു എംബ്രോയിഡറി പാറ്റേൺ വന്നേക്കുന്നത് സെൻറ്ററിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് എംബ്രോയിഡറിയും സ്വീക്വൻസ് വർക്കും കൊടുത്തിട്ട് ഈ സെയിം പാറ്റേൺ തന്നെ നമുക്ക് ഈ ഒരു സെൻറ്ററിൽ കൂടെ ആ സെയിം നെറ്റിൻ്റെ ആ ഒരു എംബ്രോയിഡറി വരുന്നുണ്ട് ബോട്ടം വരുമ്പോഴത്തേക്ക് പിങ്ക് കളറുള്ള സോഫ്റ്റ് കോട്ടൺ ബോട്ടം റേറ്റും ഇതിൻ്റെ റേറ്റ് 2395 ആണ് അപ്പോൾ നമുക്ക് ദുപ്പട്ടയിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാന്ദിരിയുടെ ഷിഫോൺ ദുപ്പട്ടയാണ് ഇതിന് കൂടെ കൊടുത്തേക്കുന്നത് അത് നമുക്ക് നല്ല സ്ട്രെച്ച് ചെയ്യുന്ന മെറ്റീരിയലാണ് നല്ല സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ് ഇത് ഷിഫോൺ അതുപോലെ തന്നെ ദുപ്പട്ടയുടെ എൻഡിൽ നമുക്ക് ഈ ഒരു സെയിം പാറ്റേൺ തന്നെ എംബ്രോയിഡറി കിട്ടുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ വരുന്നത് ഓഫ് വൈറ്റ് ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷൻ നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഓഫ് വൈറ്റ് ഹക്കോബയിൽ വരുന്ന ഒരു സൽവാർ സ്യൂട്ടാണ് ടോപ്പ് ഫുൾ ഹക്കോബയാണ് ഇത് വരുന്നത് ടോപ്പ് നമുക്ക് ഇങ്ങനെ വരും ഞാനിപ്പോൾ കാണിച്ച ഒരു പാറ്റേൺ തന്നെ എംബ്രോയിഡറി നെറ്റിൽ ആ ഒരു എംബ്രോയിഡറി മൾട്ടി കളർ എംബ്രോയിഡറിയാണ് ചെയ്തിരിക്കുന്നത് സെൽഫ് എംബ്രോയിഡറിയും വരുന്നുണ്ട് ബാക്കി ഫുൾ നമുക്ക് ഹക്കോബയിൽ തന്നെയാണ് ഈ ഒരു മെറ്റീരിയൽ ഓഫ് വൈറ്റ് ഷെയ്ഡാണ് നമുക്ക് വരുന്നത് ഇങ്ങനെയാണ് ടോപ്പ് വന്നേക്കുന്നത് ടോപ്പിൻ്റെ എൻഡിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്രോഷിയ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട് യോക്ക് പോർഷൻ നമുക്ക് ഇത് വേണ്ടോ ഇങ്ങനെ ഒരു ക്രോഷിയ ലേസും അതുപോലെ എംബ്രോയിഡറിയും കൊടുത്തിട്ട് നെറ്റിൽ സെയിം കളർ ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് ബോട്ടം വരുമ്പോഴത്തേക്ക് കോട്ടൺ ബോട്ടം 2250 ആണ് ഇതിൻ്റെ റേഞ്ച് അതുപോലെ ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ നമുക്ക് നല്ല ബ്രഷ് പെയിൻറ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ കൊടുത്തേക്കുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ മൾട്ടി കളർ എംബ്രോയിഡറി അല്ല ബ്രഷ് പെയിൻറ് നമ്മൾ യോക്കിൽ കണ്ട ആ കളേഴ്സ് തന്നെയാണ് ബ്രഷ് പെയിൻറ്സ് വരുന്നത് ഇങ്ങനെയാണ്
ഇതിൻ്റെ എംബ്രോയിഡറി ഹക്കോബയുടെ മെറ്റീരിയലും ക്രോഷ്യോ ലേസും കൂടെ കൊടുത്തിട്ടാണ് ഇതിൻ്റെ ആ ഒരു ബോർഡർ ചെയ്തേക്കുന്നത്. 2250 റേഞ്ച് ആണ് ഇതിന് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് കോട്ടയിലും ഓർഗൻഡിയിലും വരുന്ന ഒരു സെറ്റാണ്. കോട്ടയിലല്ല, കോട്ടണിലും ഓർഗൻഡിയിലും ടോപ്പ് ഇങ്ങനെ നമുക്ക് ചോപ്പ് വരും. ചോപ്പിൻ്റെ ഇവിടെ നമ്മൾ ഇതൊരു എംബ്രോയിഡറിയാണ്, കോട്ടൺ മെറ്റീരിയലിൽ എംബ്രോയിഡറിയാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓർഗൻഡി മെറ്റീരിയലാണ് ഈ ഒരു ബ്ലോക്ക് പ്രിൻറ്റ് വന്നേക്കുന്നത്. ബാക്ക് സൈഡ് നമുക്ക് കോട്ടൺ മെറ്റീരിയൽ ചെറിയ ഡോട്ട്സ് പോലെയാണ് ബാക്ക് സൈഡ് വരുന്നത്. ഇങ്ങനെയാണ് ചോപ്പ് വരുന്നത്. അതുപോലെ ചോപ്പിൻ്റെ സ്ലീവ്സ് വന്നേക്കുന്നത് ഈ ഒരു ഡിസൈനാണ് നമുക്ക് സ്ലീവ്സിലേക്ക് വരുന്നത്. ബോട്ടം വരുമ്പോഴത്തേക്ക് ലൈറ്റ് ഗ്രേ ഷെയ്ഡുള്ള ബോട്ടം 1650 ആണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. ദുപ്പട്ടയിലേക്ക് വരുമ്പോൾ പ്യുവർ ഷിഫോൺ ദുപ്പട്ട വിത്ത് ക്രോഷ്യോ ലേസ് ആണ്. സെൻറ്ററിൽ നമുക്ക് ഷിഫോണിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് രണ്ട് സൈഡിലും ക്രോഷ്യോ ലേസ് ആണ് ചെയ്തിരിക്കുന്നത്. നല്ല ഹെവി ആയിട്ടുള്ളൊരു ക്രോഷ്യോ വർക്കാണ് നമുക്ക് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മളിതിനെ കാണുന്ന ചന്ദേരി സിൽക്കിൽ വരുന്നൊരു സെറ്റാണ് ഇത്. നമുക്ക് വരുമ്പം ചോപ്പ് നമുക്ക് നല്ലൊരു പാർട്ടി വെയർ സെറ്റാട്ടോ. ശരിക്കും ടോപ്പ് ഇങ്ങനെ ഇതിൻ്റെ ഓഫ് വൈറ്റിൽ ഫുള്ളായിട്ടും ഒരു സിമിലർ ലക്നവി വർക്കാണ്. പ്യുവർ ലക്നവി അല്ല, ലക്നവി എംബ്രോയിഡറി ടൈപ്പ് വന്നിട്ട് യോക്കൊക്കെ കൊടുത്തിട്ട് യോക്കിൽ നമുക്ക് നെക്ക് പോർഷൻ തൊട്ടായി എംബ്രോയിഡറി വരുന്നുണ്ട്. പിന്നെ താഴേക്ക് ഫുൾ ഈ ഒരു എംബ്രോയിഡറിയാണ്. പിന്നെ താഴെ ആ ഒരു ക്രോഷ്യോ ലേസ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ടോപ്പ് ഇങ്ങനെ വരും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2850 ആണ് ഇതിൻ്റെ റേറ്റ്. അതുപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ടയിലേക്ക് വരുമ്പോഴത്തേക്ക് പ്യുവർ ഷിഫോൺ ദുപ്പട്ട നമുക്ക് കുറച്ച് വർക്ക് വരുന്ന ഷിഫോൺ ദുപ്പട്ടയാണ്. ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ. പിന്നെ ബോർഡറും അതുപോലെ ക്രോഷ്യോ ലേസും ഇതിലും ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ വരുന്ന കളേഴ്സിൽ വരുന്ന കോട്ടൺ സെറ്റാണ്. കോട്ടൺ മെറ്റീരിയലിൽ ആപ്ലിക് വർക്കും അതുപോലെ സ്വീക്കൻസ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളൊരു സെറ്റാണിത്. ഇങ്ങനെയാണ് നമുക്കിതിൻ്റെ ആ ഒരു ടോപ്പ് വന്നേക്കുന്നത്. ടോപ്പിൻ്റെ സെൻറ്ററിൽ ഫ്രഞ്ച് നോട്ട് എംബ്രോയിഡറി ചെയ്തിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ ഫ്രഞ്ച് നോട്ട് എംബ്രോയിഡറി ചെയ്തിട്ട് ആപ്ലിക് വർക്ക് ഇങ്ങനെ ചെയ്തിരിക്കുകയാണ്. എക്സ്ട്രാ ഒരു ഓർഗൻഡിയുടെ മെറ്റീരിയൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ സ്വീക്വൻസ് വർക്ക് ചെയ്തേക്കുവാണ്. ഈ ഫ്രഞ്ച് നോട്ട് എംബ്രോയിഡറി ടോപ്പിൻ്റെ പല സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് നമുക്ക് ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ടും അവിടെ ഇവിടെ ആയിട്ട് ഈ ഒരു എംബ്രോയിഡറി വരുന്നുണ്ട്. ബാക്ക് സൈഡ് ഫുൾ പ്രിൻ്റ് ആയിരിക്കും വരുന്നത്. അതുപോലെ ഇതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ബോട്ടമാണ്. 1695 ആണ് ഇതിൻ്റെ റേഞ്ച്. ദുപ്പട്ടയിലേക്ക് വരുമ്പോൾ സോഫ്റ്റ് കോട്ട വൈറ്റ് കളറുള്ള ദുപ്പട്ട വിത്ത് ക്രോഷ്യോ ലേസ് ആണ്. നമ്മൾ നോർമലി ഷിഫോണിലൊക്കെ കാണുന്ന പോലെ തന്നെ ആ സെയിം പാറ്റേൺ തന്നെയാണ് നമുക്ക് ഈ ദുപ്പട്ടയിലേക്ക് വരുന്നത്. ഇതിൻ്റെ രണ്ട് കളേഴ്സും കൂടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് വരുന്നത് നമുക്കൊരു ഗ്രീൻ ഷെയ്ഡാണ്. ഗ്രീനിൽ സെയിം പ്രിൻ്റ് തന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ വരും. അതുപോലെ ബോട്ടം പ്ലെയിൻ ഗ്രീൻ കളർ ബോട്ടം ദുപ്പട്ട ഞാനിപ്പോൾ കാണിച്ച സെയിം പാറ്റേൺ തന്നെയാണ് ദുപ്പട്ട. അടുത്തത് വരുന്ന ഒരു ലാവൻഡർ ഷെയ്ഡാണ്. ലാവൻഡർ ഷെയ്ഡിൽ ചോപ്പ് നമുക്ക് ഇങ്ങനെ വരും. അതുപോലെ ബോട്ടോ ആൻഡ് ദുപ്പട്ട സെയിം ലാവൻഡർ ബോട്ടോ ദുപ്പട്ട ഇങ്ങനെ വരും. 1695 ആണ് ഇതിൻ്റെ റേഞ്ച് നമുക്ക് വന്നേക്കുന്നത്. അടുത്ത നമ്മൾ കാണുന്ന ഹക്കോബയിൽ വരുന്നൊരു സെറ്റാണ്. ഇത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിരിക്കും. ചോപ്പ് നമുക്ക് ഇങ്ങനെ വരും. ഞാൻ നേരത്തെ കാണിച്ച പോലെ നെറ്റ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി ചെയ്തിട്ടുള്ള യോക്കും പിന്നെ ചെറിയ ബ്രഷ് പെയിൻറ്റ് കൊടുത്ത് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോർണറിലും ഈ ഒരു സൈഡിലും വരുന്നുണ്ട്. ബാക്കി ഫുൾ നമുക്ക് ഈ ഒരു ഹക്കോബ പാറ്റേൺ വന്നിട്ട് ക്രോഷ്യോ ലേസ് ടോപ്പിൻ്റെ എൻഡിൽ ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ടോപ്പ് ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. അതുപോലെ ബോട്ടം വരുമ്പോഴത്തേക്ക് പ്ലെയിൻ കോട്ടൺ ബോട്ടം 2350 റേഞ്ചിലാണ് നമുക്ക് ഈ ഒരു സെറ്റ് വന്നേക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ദുപ്പട്ടയുടെ ആ ഒരു പാറ്റേൺ വരുന്നത്. എംബ്രോയിഡറി ബ്രഷ് പെയിൻറ്റും അതുപോലെ ക്രോഷ്യോ ലേസും കൊടുത്തിട്ട് നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു സൽവാർ സെറ്റാണിത്. നെക്സ്റ്റ് പീസ് വരുന്നത് പിങ്കിലാണ്. ഒരു നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡിൽ കടി പ്രിൻറ്റ് കൊടുത്തിട്ട് എംബ്രോയിഡറി ചെയ്തേക്കുവാണ്. ചോപ്പ് ഇങ്ങനെയാണ് നമുക്ക് ചോപ്പ് വന്നേക്കുന്നത്. ചെറിയൊരു കട്ട് ബീഡ്സ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് ക്രോഷ്യോ ലേസും കൊടുത്തിട്ടുണ്ട്. ബോട്ടം വരുമ്പോഴത്തേക്ക് പ്രിൻറ്റഡ് കോട്ടൺ ബോട്ടം ഇങ്ങനെ വരും. അത് ഇതിൻ്റെ റേറ്റ് വരുന്നത് 1995 ആണ് ഇതിൻ്റെ റേറ്റ്. ദുപ്പട്ടയിലേക്ക് വരുമ്പോൾ ഗോട്ടാപത്തി ലേസൊക്കെ കൊടുത്തിട്ട് ഡബിൾ ഷെയ്ഡഡ് ദുപ്പട്ടയാണ്. പ്യുവർ ഷിഫോണിൽ ഡബിൾ ഷെയ്ഡഡ് ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ കൊടുത്തേക്കുന്നത്. പിങ്കിലും വൈറ്റിലും ഒരു ഷിബോരി പ്രിൻ്റാണ് നമുക്ക് ദുപ്പട്ടയുടെ എൻഡിൽ വരുന്നത്. 2.5 മീറ്റർ നമുക്ക് ദുപ്പട്ടയുടെ ലെങ്ത്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് പിങ്കിൽ തന്നെ വരുന്ന വേറൊരു പാറ്റേൺ ആണ്. ടോപ്പ് നമുക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. ക്രോഷ്യോ ലേസ് കൊടുത്തിട്ട് ചെറിയ ബട്ടൺ ചെയ്ത് ബട്ടണിൽ ചെറിയ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. കട്ട് ബീഡ്സ് വരുന്നുണ്ട്. ഫ്രഞ്ച് നോട്ട് എംബ്രോയിഡറി വരുന്നുണ്ട്. ടോപ്പ് ഇങ്ങനെ വരും. അതുപോലെ ബോട്ടം പ്രിൻറ്റഡ് കോട്ടൺ ബോട്ടം 2100 ആണ് ഇതിൻ്റെ റേഞ്ച് വന്നേക്കുന്നത്. അതുപോലെ ദുപ്പട്ടയിലേക്ക് വരുമ്പോഴത്തേക്ക്
ഇങ്ങനെയാണ് നമുക്ക് ദുപ്പട്ടയുടെ ആ ഒരു പാറ്റേൺ വരുന്നത്. ബോട്ടത്തിൻ്റെ സെയിം പ്രിൻറ്റ് പ്യുവർ ഷിഫോൺ ദുപ്പട്ടയിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ ക്രോഷ്യോ ലേസും നമുക്ക് രണ്ടും നാല് ബോർഡറിലും വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ കാണുന്ന ബ്ലൂവിൽ വരുന്ന ഒരു കളർ കോമ്പിനേഷനാണ്, ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ. ഇതാണ് നമുക്ക് ടോപ്പ്. ടോപ്പിൻ്റെ യോക്കിൽ എംബ്രോയിഡറിയും സ്വീക്വൻസ് വർക്കും കൊടുത്തിരിക്കുന്നത്. ബാക്കി ഫുൾ പ്രിൻറ്റ് വരും. ബാക്ക് സൈഡിലേക്കും ഈ ഒരു പ്രിൻ്റാണ്. ബോട്ടം പ്ലെയിൻ കോട്ടൺ ബോട്ടം, 1850 റേഞ്ച് വരും. അതുപോലെ ദുപ്പട്ടയിലേക്ക് വരുമ്പോഴത്തേക്ക് ഡബിൾ ഷെയ്ഡഡ് ദുപ്പട്ട വിത്ത് ക്രോഷ്യോ ലേസാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ്. 2.5 മീറ്ററാണ് നമുക്കിതിൻ്റെ ലെങ്ത്ത് വന്നേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്ന ഗ്രേ കളറിൽ വരുന്ന ഒരു സെറ്റാണ്. ടോപ്പ് നമുക്ക് ഇങ്ങനെ വരും. ടോപ്പിൻ്റെ യോക്കിൽ ക്രോഷ്യോ ലേസ് വന്നിട്ടുണ്ട്. പ്രിൻറ്റും എംബ്രോയിഡറിയും ഫ്രഞ്ച് നോട്ട് എംബ്രോയിഡറിയും മിറർ വർക്കും വരുന്നുണ്ട്. ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് നമുക്കൊരു മിറർ വർക്ക് കിട്ടുന്നുണ്ട്. ഒരു ചെറുതായിട്ടൊരു ക്രോഷ്യോ ഡീറ്റെയിലിംഗ് ടോപ്പിൻ്റെ എൻഡിൽ വരുന്നുണ്ട്. മിറർ വർക്ക് ചെയ്തിട്ടുള്ള ടോപ്പാണ്. ബോട്ടം വരുമ്പോഴത്തേക്ക് പ്രിൻറ്റഡ് കോട്ടൺ ബോട്ടമാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1850 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതുപോലെ നമുക്ക് ദുപ്പട്ട വരുമ്പോഴത്തേക്ക് ബാന്തിനിയുടെ ദുപ്പട്ടയാണ്. അത് നമുക്ക് ഷിഫോണിലാണ് വന്നേക്കുന്നത്. അത് നമുക്ക് നല്ല സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ്. ഇത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്ന മെറ്റീരിയലാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ എൻഡിൽ ഇങ്ങനെ ആ ഒരു ടോപ്പിൻ്റെ മെറ്റീരിയലും ക്രോഷ്യോ ലേസും വെച്ചിട്ട് ഒരു ടാസൽസും കൊടുത്തിട്ടുണ്ട്. ഗ്രേ ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. ലാസ്റ്റ് നമ്മൾ കാണുന്ന ഒരു പിങ്ക് കളറിലുള്ള സ്യൂട്ടാണ്. ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് നല്ല മിറർ വർക്കും പ്രിൻറ്റൊക്കെ കൊടുത്തിട്ടുള്ള മെറ്റീരിയലാണ്. ടോപ്പ് നമുക്ക് ഇങ്ങനെ വരും. 2.5 മീറ്ററാണ് ടോപ്പിൻ്റെ ലെങ്ത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വരും. അതുപോലെ കോട്ടൺ ബോട്ടം. റേറ്റ് വന്നേക്കുന്നത് 1950 ആണ് ഇതിൻ്റെ റേഞ്ച്. അതുപോലെ ദുപ്പട്ട വരുമ്പോഴത്തേക്ക് പ്യുവർ ഷിഫോൺ ദുപ്പട്ട വിത്ത് ക്രോഷ്യോ ലേസ് ആണ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ദുപ്പട്ടയുടെ പാറ്റേൺ വന്നേക്കുന്നത്. ഈ ഒരു ഡിസൈനിലാണ് ദുപ്പട്ട. അത് പ്യുവർ ഷിഫോൺ ദുപ്പട്ടയാണ്.